Buoni. Arriva. കൈക്കട്ടെ, കുട്ടികൾക്ക് കൈക്കട്ടെ. എന്തത്തെ സാധനം ഈ കാട്ടി കൂട്ടണേ? കുങ്ങ. ഇനി നമ്മളെ ഇതായത് കിടക്ക പറയാം. കമോൺ ബേബി, ജ്യൂസ് കുടിച്ചാൻ പോവാണ്. അപ്പൊ ജ്യൂസ് ഒക്കെ നമുക്ക് ഇല്ലത് അപ്പുറത്താണ്. ജ്യൂസ് കൂടി മത്സരം കണ്ട അവിടെ അടച്ച അതില് പോകാൻ പറ്റുമോ? അപ്പൊ അതായത് ഇവരെ ഈ ഇടത്തെ ഭാഗത്ത് കാണുന്നത് ഇവരെ പേരയും, ഇവിടെ കാണുന്നത് ഇവരെ തറവാടുമാണ്. ഇങ്ങനെ നമ്മള് ഗേറ്റിന്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാല് പേരയിൽ ഇവിടെ ഒരു ചെറിയ പേര ഉണ്ട്, ഗസ്റ്റ് ഹൗസ്. പിന്നെ ഇതിലെ നല്ല രീതിയിൽ നമ്മള് അലങ്കരിച്ചിക്കണേ. ജ്യൂസ് കുടിച്ചാനോ? പേരന്റെ ഇവിടെ അറ്റം പോക. നമ്മള് ഔത്തുക്ക് വയറിന് മോശല്ലേ. അന്റെ പേരെന്താ? അഫ്നാനോ? കല്ലുത്തം പൈസന്റെ കുട്ടിയല്ലേ ജി? അത് പറഞ്ഞു കൊഴപ്പല്ല, ഇത് വിഷയമൊന്നുമില്ലടാ. ഇത് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കണത് ഇതിന്റെ ഒരു ഒരു കവാടാണ്. ഇതില് ഭയങ്കര എന്താണ് ജി പറയടാ, അതെന്താ ഈ കാണണത്? ഏട്ടാ ഇത് ലേറ്റാണ്, ചിറ്റു വാങ്ങും ലേറ്റ്. അപ്പൊ നമ്മള് ക്യാമറ നേരെ തിരിച്ചു കഴിഞ്ഞാല് തിരിച്ചു കഴിഞ്ഞാല് നമ്മളെ പ്രദീപേട്ടൻ ഫോൺ വിളിച്ചു വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. ഏയ് പ്രദീപേട്ടാ, ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഫോൺ വിളിയിലല്ലേ ആകണ്? റിസ്വാന്റെ അഞ്ചോ. ഈ പേരന്റെ മുന്നില് ഇങ്ങനെ ഒരു വള്ളം ചാടുന്ന ഒരു സ്ഥലമുണ്ട്. ഇത് നല്ല രസമാണ് കാണാന്. ഇവിടുത്തെ ഇങ്ങനെ ചാടും, ഇതിൽ നിന്ന് തന്നെ കയറി കണ്ട് മേൽക്കൂടെ പിന്നെയും ചാടും. അങ്ങനെയാണ് തോന്നുന്നത്. ഈ പേര ഒരു യൂറോപ്യൻ സ്റ്റൈല് പേരയാണ്. ആ അതില് വേറെ സൈഡ് കൂടെ ഐറ്റംസ് ഉണ്ട്, അതൊക്കെ ഓഫ് ആക്കിയേക്കാണ്. ഇത് ലാങ് ക്രൂയിസർ. സൂപ്പ് കുടിച്ചിട്ടോ? സൂപ്പിന്റെ പറ്റില്ല. അപ്പൊ ഞങ്ങള് ജ്യൂസിന്റെ സ്ഥലത്തേക്ക് എത്തി. പേരൊക്കെ ഇത് പേരൊക്കെ അല്ലേ? എന്താടാ ജ്യൂസ് കുടിച്ചില്ലേ? ജ്യൂസ് സൂപ്പർ, ജ്യൂസ് അടിപൊളി. പക്ഷെ ഇപ്പൊ ദിലാറിന്റെ കട്ടി കുറച്ചു. ആൾക്കാർ കൂടിയപ്പോ കട്ടി കുറച്ചു. പണ്ടത്തെ ഹോട്ടൽ വൈബ്. ചായ ചായയും നാടൻ ചായയും പിന്നെ എണ്ണക്കടികളും. കട്ടി കുറച്ചോ? കട്ടി കുറച്ചു. ചൂട് ചാടിച്ച പള്ളൊക്കെ നല്ല രണ്ട് ചായയാണ്, കട്ടൻ ചായയും പാൽ ചായയാണ്. പിന്നെ ഇവിടെ പയമ്പൊരി, മുളക് ഭജി, കൊക്കവട, ഈ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നാടൻ ടൈപ്പിലുള്ള ചായ പയമ്പൊരി. കോയിപ്പീസിന്റെ മാതിരി ചുട്ട മുളക് ഭജിയാണിത്. മുളക് ഭജി ഒക്കെ തിന്നാം. മുളക് ഭജി, മുളക് ഭജി കഴിക്കും. എന്താണ് എന്താ വേണ്ടി വെച്ചാ? ഇല്ലേ ഒരു കൊക്കവടെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പയമ്പൊരിന്റെ ഒരു പൊട്ടെങ്കിലും ഒരു കുടുംബക്കാരനാണ്. എന്തു കഴിക്കും ഓനെ? ഉച്ചക്ക് ഒരു കല്യാണത്തിന് ഞാൻ ഓന്റെ പെരുന്നിട്ട് മാനം കെട്ട മനുഷ്യ. എന്നിട്ട് തന്നെ ഇന്ന് ഉച്ചക്ക് അങ്ങനെ അഞ്ചു തരം ജ്യൂസും ഫുഡും. പറയില്ലേ സംഭവം എണ്ണക്കടി. അതാണോ എന്റെ കുടുംബക്കാരൻ തന്നെയല്ലേ? അപ്പൊ ഇച്ചൊരു മുളക് ഭജി എടുക്കണില്ല? എന്താ പിന്നെ ഭക്ഷണം അതിനപ്പുറത്താണ് മക്ക. നിങ്ങള് ഭക്ഷണം കഴിച്ചിട്ടില്ല അവിടെ? നോക്കാണി ഇത് കയറിയിട്ട് ആ റോഡ് മുറിഞ്ഞവരെ തറവാട് വീടില്ലേ, അതില് പോയാ മതി കേട്ടോ. ആദ്യം ചോറ് കഴിച്ചാ ചിച്ച, എന്നിട്ട് ഇവിടെ വന്നുകൊണ്ട് ചായയും വെള്ളമൊക്കെ കുടിച്ച. നിങ്ങളിപ്പോ വരിക. കുട്ടികളൊക്കെ ഉണ്ടല്ലേ? അപ്പൊ ആ കജ്ജി വിട്ട് പോവൂലേ. അത് ശരിയാ. ഇവരിത് തിന്ന് വെള്ളം ചായ വേണ്ടല്ല. ജ്യൂസ് കുടിച്ചിട്ടേ. ആ മധുരം കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞിട്ടല്ല അത് ജ്യൂസ്.
ജ്യൂസ് കുടിച്ചിട്ട് മധുരം അല്ലാത്ത മാതിരി തോണ. മിഞ്ഞാന്നോ അത് ഇവിടെ ഈ പെരന്റെ താഴെ ഭാഗത്ത് വണ്ടി ഇരുത്തണ സ്ഥലമാണ്. ഇത് BMW 5 സീരീസ്, ഇത് സൊനാറ്റ ഹൂണ്ടായിന്റെ സൊനാറ്റയാണ്. പെരന്ന് പിടിച്ച വണ്ടിയാണ് ഇത്. കിയന്റെ കിയന്റെ വണ്ടി വണ്ടി ഭയങ്കര ഇഷ്ടം. ഈ പെരന്ന വണ്ടി ഉണ്ടല്ലോ സൊനാറ്റ, ഗൾഫിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഇവിടെ അത് കമ്മിയാണ്. അവിടെ അപ്പുറത്ത് നല്ല എന്താ പറയാ നല്ല ഗാനമേള നടക്കുന്നുണ്ട്. ഇവിടെ കമറോ ഇത് പാറക്കോറിയാണ്. അതെ, ഈ പാറ പൊട്ടിച്ചാണ്ട് വലിയൊരു പാറക്കോറിയാണ്. അതൊരു വൃത്തിയാക്കി കണ്ട് സ്വിമ്മിംഗ് പൂളാക്കി മാറ്റി. ഏയ് ഇവിടെയാണ് സ്റ്റേജും പരിപാടിയും. അതേമാതിരി പുതിയാപ്പിളൊക്കെ ഈ സ്റ്റേജിൽ വന്ന് നിന്നാണ്ട് ഒക്കെയാണ്. സൂപ്പ് ജ്യൂസൊക്കെ അവിടെയാണ് അല്ലേ? ആ ഇതില് സൂപ്പാണ്. ഏതൊക്കെയാണ്? മീനും ചിക്കനും മീനും മഷ്റൂമും ചിക്കനും മഷ്റൂമും ചിക്കനും രണ്ടായിട്ടും സൂപ്പാണുള്ളത്. സ്റ്റേജിലൊന്നും ആൾക്കാർ അത്ര ആയിട്ടില്ല. ഇവിടെ കുറേ കുട്ടികളുണ്ട് കേട്ടോ. ഈ പിന്നെ ഇതിൻ്റെ കാറ്ററിങ്ങിൻ്റെ കുട്ടികൾ കുറേ ഉണ്ട്. പിന്നെ അങ്ങനെ ഇഷ്ടംപോലെ പരിപാടികൾ. മിഞ്ഞാന്നോ? അപ്പൊ മിഞ്ഞാന്നോ നീനോ? ആ ഇവിടെ ഒരു ചെറിയ മജ്ലിസ് ഉണ്ടാക്കിയേക്കണ്. ഇത് നിസ്കാരത്തിന്റെതാന്ന് തോന്നുന്നു. അത് നിസ്കരിക്കാണ് അവിടെ. ഇവിടെ ചെറിയ ഇത് ശരിക്കും ഒറിജിനൽ ഇല്ലതാണ്ടോ? പേരാ ഇതാണ് ആ കോറി. ഇത് പൊട്ടിച്ചാണ്ട് എന്താ പറയാ സ്വിമ്മിംഗ് പൂൾ ആക്കിയതാണ്. ഇതാണ്ടോ പാറയാണത്. ഇവിടെ അങ്ങനെ വെള്ളം ചാടിയും കൊണ്ട് കണ്ടോ. ആ സൈഡിൽ കൂടെ ഒക്കെ വെള്ളം വരുന്നുണ്ട്. അടിപൊളി. ആ ഓനെ നമ്മളപ്പം ഓടി. ഗൾഫല്ലേ ഇജ്ജ് പറയോ? നേരിട്ടും കേട്ടോ വരുന്ന. ആ ഓന്റെ പേരെന്താ? എന്റെ പേര് പറയടാ യൂട്യൂബില്. മുഹമ്മദ് റയാൻ. പറേ പറയില്ല. ആ ഓൻ കുറവനാണല്ലേ. ചെമ്മീനില്ല മറ്റേ മീനാണ്. എന്താ ഐക്കോറ? അതെ ഇഷ്ടപ്പെട്ടിട്ടില്ല മീന്. എനിക്ക് ഏതെത്തി പറ്റിയത്? എനിക്കെന്താ പറ്റിയ? ബീഫിന്റെ ആളാ? പിന്നെ പോത്തിന് ഇഷ്ടാണ്. പോത്ത് അതന്നെ. ഓനും ഞാനും ഒരു പോത്ത് പോത്തും കമ്പനിയാണ്. അപ്പുറത്തൂടെ വേണമെങ്കിൽ പോവാ. നൂഫലേ കുടിക്കാരത്തി വന്നിക്കണോ? അടുത്ത ട്രിപ്പിലോ? ഇതിലാദ്യം ചെറുക്കന്മാരൊക്കെ കൊണ്ടു കാണിച്ചു. അപ്പൊ നമ്മള് യൂട്യൂബിന്റെ ഫാൻസ് ആണ് ഈ വന്നിക്കണേ. എടാ എടാ ഇവിടെ വരടാ. ഇവിടെ കല്യാണ പരിയില ഒച്ചയും പുളി ഉണ്ടാക്കി ചെറുക്കന്മാര് നമ്മളെ ഫാൻസ് ആണല്ലോ. ഇങ്ങനെ ആ പെരുംജാതി ഫാൻസ് ആണ്. അപ്പൊ നിങ്ങൾ ലൈക്കും കമന്റ് ഒക്കെ ചെയ്യലില്ലേ? സബ്സ്ക്രൈബാണ് സബ്സ്ക്രൈബാണ്. അപ്പൊ അങ്ങനെ കൊറേ കുട്ടികൾ ഇവിടെ ഉണ്ട്. സ്റ്റേജുമ്പോ പരിപാടി തുടങ്ങിയിട്ടില്ല. എടാ ഇതുമ്പോ ടയറില്ല കേട്ടോ, വെറും ഒരു ഇരുമ്പ് ചെറിയൊരു സംഗതിയാണ്. എന്നിരിക്കണ്ട. ഇപ്പോ ഈ കല്യാണത്തിന് നല്ല തിരക്ക് കുടിക്കണ. ഏകദേശം സമയം ഒരു 7 മണി 8 മണി കഴിക്കണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ കാണുന്നത്. ജനങ്ങൾ ഏകദേശം എത്തിക്കണ്. പിന്നെ നല്ല തിരക്കുണ്ട്. അതിന് കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇരിക്കാനൊക്കെ സ്ഥലങ്ങളില്ലേ?
ഫ്രം പൂങ്ങോട്, പൂങ്ങോട് നിന്നും പിന്നെ നമ്മളെ കല്യാണത്തിൽ നിന്ന് നമ്മളെ ചെറിയമാൻ നമ്മളൊപ്പം ചേരുന്നു. ചെറുമാനെ എന്താണ് ചെറുമാനെ നിങ്ങൾക്ക് പറയാനുള്ളത് കല്യാണത്തിനെ കുറിച്ച്? വളരെ അടിപൊളി കല്യാണമാണ്. ആ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു എല്ലാതും സൂപ്പറാണ്, സൂപ്പറാണ്. ലൈറ്റ് ഫുള്ള് അടിപൊളി. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഒരു കല്യാണം കാണാനും ഇവിടെ വൈബ് മൂഡ്, വൈബ് മൂഡ്. ഏട്ടൻ എന്താ പറയാല്ലേ, ഏട്ടൻ ഏട്ടൻ എന്താ പറയാല്ലേ? ചാനലാണ് ഏട്ടൻ എന്താ പറയാല്ലേ? ഏട്ടന് ഒന്നും പറയാനില്ല, കാരണം ഇത് എല്ലാവർക്കും തന്നെ പറയാല്ലേ അടിപൊളി സൂപ്പർ. വേറെ ഒന്നും പറയാല്ല. ഇത് പൂങ്ങോടിന്റെ സ്വന്തം ചാനലാണ്. സൂപ്പർ കല്യാണമാണ്. കല്യാണം നിങ്ങള് ഭക്ഷണം കഴിച്ചു? ആ. നിങ്ങളെ പേരെന്താണ്? അബ്ദുള്ള. അബ്ദുള്ള, നിങ്ങൾ ഇവിടെ തന്നെയാണല്ലോ അല്ലേ? നിങ്ങളറിയാം കേക്കെ പുറത്ത്. ആ അപ്പൊ നിങ്ങക്ക് ഈ കല്യാണത്തിനെ കുറിച്ചും ഇതിനെ പറ്റി എന്താ പറയാല്ലേ? കല്യാണം സൂപ്പർ കല്യാണമാണ്. നല്ല രീതിയിൽ ജനങ്ങളുണ്ടല്ലേ? കൂടുതലും നമ്മളെ നാട്ടുകാർ തന്നെയാണ്. നമ്മളെ അയലോകത്തുള്ള ആൾക്കാരാണ്. ഇല്ലല്ലേ, എല്ലാരും ഒന്നിച്ച് നേരത്തെ തന്നെ വന്നു. നിങ്ങളെന്താ എന്താ ഭക്ഷണം എന്താ കഴിച്ചേ? ഞാന് ബിരിയാണി കഴിച്ചു, ചിക്കൻ ബിരിയാണി കഴിച്ചു. ആ ഓക്കെ. പല പല ഐറ്റംസ് വിഭവങ്ങൾ ഇവിടെ ഉണ്ടല്ലേ? ആ ഓരോ സ്ഥലത്ത് ഓരോരോ ഐറ്റംസ് ആണല്ലേ. വീണ്ടും നമ്മൾ അഫ്നാൻ നമ്മോടൊപ്പം ചേരുന്നു. അഫ്നാൻ ഇജ്ജ് എവിടൊക്കെ പോയി? കാത്തിരിപ്പിന് ശേഷമാണ് പഞ്ഞുമുട്ടായി കിട്ടിയത്. കൊറേ കാത്തിരിപ്പിന് ശേഷം എന്താ അത്ര ലേറ്റ് ആയത്? അങ്ങനെ തിരക്കാണോ ചെന്നു പഞ്ഞുമുട്ടായി അടുത്ത്? പക്ഷേ അഞ്ജലി ഞാൻ ഇപ്പോഴാ പോരുമ്പോ തന്നെ കാണുന്നു. കണ്ടിട്ടില്ലോ ഓൻ, കണ്ടിട്ടില്ല ഓൻ അങ്ങനെ ഒന്നും പറയില്ല. ഞങ്ങള് കഴിച്ചു, ഫാമിലിനെ കൊറന്ന് ഓല് കഴിക്കുന്നുണ്ട് ഇവിടെ. മാറൂഫും അതേമാതിരി നസീബ് ടീം പൂങ്ങോടത്തോലെ കയ്യിൽ അപ്പുറത്ത് കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അഫ്നാന് നമ്മളെ കല്യാണത്തിലെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അഫ്നാൻ ആ തല മുതൽ ഈ തല വരെ എത്തുന്ന ഒരാളാണ്. അല്ല അതല്ല നമ്മള് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ മടി പാടില്ല. അപ്പൊ അഫ്നാൻ കല്യാണത്തിനെ കുറിച്ചുള്ള ഏകദേശം എല്ലാ ധാരണയും കിട്ടും. അപ്പോ പിന്നെന്താ പറയാല്ലേ, പഞ്ഞിമുട്ടായിക്ക് മാത്രാണ് ഇങ്ങനെ ടൈറ്റ് വന്നത്? ഫുള്ള് തിരക്കാണ്. ഒരു പഞ്ഞിമുട്ടായാണ് അത്രയും നേരം മല്ല് കെട്ടിട്ട് കിട്ടിയത് തന്നെ. കജ്ജക്കിനോടത്ത് നല്ല തിരക്ക് തന്നെയാണ് ഗൈസ്. കജ്ജക്കിനോടത്ത് കജ്ജ് ചോറ് കഴിച്ചാനല്ല ഇവിടെ ഗതിയാട്, കജ്ജക്കാനാണ് ഇവിടെ ഗതിയാട്. എന്റെ പേരെന്താ? അനൈദേവ്. അപ്പൊ നമ്മളൊരു ഫാൻസാണ്, കൊറേ നേരമായി നമ്മള് തെരഞ്ഞു വരുന്നു ഫാൻസേ. അവ കണ്ടു വളരെ സന്തോഷം. ചോറ് കഴിച്ചോ? ഏ സാറല്ലേ തന്നെ. ഞാനെന്താ പറയാ, ആകുണ്ടോ പെണ്ണുങ്ങളുണ്ടേ ഒപ്പേ ഇതൊക്കെട്ടോ. അയ്യോ നമ്മളെ കാർ ക്രൈസിനെ വീണ്ടും കണ്ടുമുട്ടി. വ്ളോഗും വ്ളോഗും രണ്ടു വ്ളോഗ് തമ്മിൽ കണ്ടുമുട്ടിയതാണ് മുട്ടി. സംസാരം ഉണ്ടാവില്ല. അവിടെ സ്റ്റേജിൽ പ്രസംഗിച്ചാണ് നമ്മളെ മയമാലയൊക്കെയാണ്, അതായത് ഈ കല്യാണ ചെറുക്കന്റെ ഇപ്പ. വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഉതിരാൻ പോയിക്കോളി. അതുപോലെ തന്നെയാണ് അലി ഇപ്പോഴും ഇരിക്കുന്നത്. ലൈക്ക് ഈ ഒരു ചേഞ്ചസ് ഉണ്ട് ആയതുകൊണ്ട് ഈ ഒരു 2022 നമ്മൾ വന്ന് നിൽക്കുമ്പോഴുള്ള ചേഞ്ചസ് ഉണ്ട് ഒബിയസ്ലി. പിന്നെ ഇവിടെ പരിപാടി തുടങ്ങിയിരിക്കുന്നത് അതാണ് അവരുടെ ലൈഫിന്റെ ഏറ്റവും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. സോ നമ്മളിനി ഒരു സ്പെഷ്യൽ പെർഫോമൻസിലേക്ക് നീങ്ങുകയാണ്. ഒരുപാട് ഒരുപാട് കൊച്ചു കലാകാരന്മാരുണ്ട്, കലാകാരികളുണ്ട്. അപ്പൊ അവരുടെ ഹിന്ദി ഡാൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. സോ ഗേൾസ് ആൻഡ് ബോയ്സ് ആർ യു റെഡി? ഉതിരാന് നല്ല എക്സൈറ്റഡ് ആണ്. ഇവിടെ എനർജറ്റിക് പെർഫോമൻസ് ഇവിടെ വേറെ നടക്കുന്നുണ്ട്, ഉതിരാണ്. അതാണ് ഇവിടുത്തെ എനർജറ്റിക് പെർഫോമൻസ്. ആ വരുന്നേ കണ്ടിട്ടുണ്ട്, കൊറേ പേര് എനിക്ക് സ്റ്റേജിന്റെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നിരുന്നാല് നമുക്ക് അതിലൂടെ വാഹനങ്ങൾ പോകാനോ അതല്ലെങ്കിൽ ടെക്നിക്കലി നമുക്ക് അറേഞ്ച്മെന്റ്സ് അവിടെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ അവിടെ ഇരുന്ന റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ കൊറേ കുട്ടികൾ അവിടെ കളിക്കുന്നത് കാണാൻ പറ്റും. കുട്ടികൾ കളിക്കുന്നത് കാണാൻ പറ്റും. വേണ്ടിയിട്ടുള്ള മറ്റേ ആക്സസറീസും
നിങ്ങളെന്നാ പറയണേ ഗ്യാസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ മേളിൽ നിൽക്കുന്ന എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് ഒരു നമുക്ക് പരിചയമില്ലാത്ത കുട്ടികളാകാം കൂടിയും നമ്മുടെ കുട്ടികളെ പോലെ തന്നെ കരുതി അവരെ ഒന്ന് ആ ഭാഗത്ത് നിന്ന് മാറ്റി നിർത്താനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. അവരുടെ പാരന്റ്സ്, അവരുടെ കുടുംബാംഗങ്ങൾ ദയവായിട്ട് അതിന് ഞങ്ങളോട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ആദ്യത്തെ പെർഫോമൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എൻജോയ്. അങ്ങനെ നമ്മളെ പരിപാടികൾ അങ്ങനെ നടക്കും. ഇത് നമ്മളെ വെജിറ്റേറിയൻ സെക്ഷൻ ആണ് കേട്ടോ. ഇപ്പൊ തിരക്ക് ഇങ്ങനെ കൂടിയിരിക്കണ് ഐസ്ക്രീം, അതേമാതിരി പോപ്കോണ്, അതേമാതിരി ആ ഇബലൊക്കെ. അപ്പൊ അങ്ങനെ കൊറേ സാധനങ്ങള് ഇവിടെ വാങ്ങാൻ വേണ്ടി നിക്കാണ് എല്ലാരും. ആ ഉണ്ട്, അത് മോശമൊന്നുമില്ലടാ. നിങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ രണ്ടാളുമാണ് വരി നോക്കാതെ തിരക്കി കയറുന്ന ആൾക്കാർ. ഇവിടെ ഞാൻ മോറ് കാണിച്ചാ കേട്ടോ, വരി നോക്കാതെ തിരക്കി കയറുന്ന ആൾക്കാർ. ഐസ്ക്രീം വാങ്ങാനാണ് ഈ നിൽക്കുന്നത്, മനസ്സിലായില്ലേ? ക്യൂ നിന്ന് കാണ്ട് പോണ ആൾക്കാർ വേറെ ഉണ്ട്. എന്താ പറയാനല്ലേ തനിക്ക് കല്യാണത്തിനെ പറ്റി? ഒന്നും പറയാനല്ലാരുന്നു, അത്ര മോശമായിട്ടാണോ? അത്ര അടിപൊളിയാണ്, എല്ലാവർക്കും വളർച്ച സാധനങ്ങൾ. ഇതുവരെ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല. നല്ലൊരു കാര്യമാണ് അല്ലേ. ഇതെടുപ്പനൊക്കെ ഉണ്ട്, ഐസ്ക്രീം കിട്ടി. ഇനി ഞങ്ങൾ നാലാളും പാടത്ത് തിന്നു, അതാണ് ഇതിൻ്റെ പ്രത്യേകത. തോണ്ടി തിന്നല്ലേ? എന്നാ ആ തോണ്ടി കൂടി ഒരു ചെറിയ തോണ്ടി എടുത്ത്. അപ്പൊ തണുപ്പ് പറ്റൂലായിരുന്നു ചില വരിയിൽ. ഇങ്ങനെ ഐസ്ക്രീം തോണ്ടി തിന്നുകൊണ്ട് സാധാരണ അങ്ങനെയാണ് തോണ്ടി തിന്നല്. പിന്നെ ഇതൊരു പ്രത്യേക രസമുണ്ടല്ലോ ഐസ്ക്രീം. മുഖംപൊത്തല് വേറെ ഒന്നും ഏത് മുഖം പൊത്തണ്ട, തിന്നണ സാധനല്ലേ, മുഖം പൊത്തണ്ട. ഒന്നുകൂടി കഴിച്ചാലോ നമ്മള്? എന്ത് ഭക്ഷണം? ആ അതിനുള്ള നേരമായി തുടങ്ങിയില്ലേ, ഒരു 9:30 ആകുമ്പോ ഒന്നുകൂടി കഴിച്ചണം കരുതുണ്ട്. കേക്ക് ഉണ്ടല്ലേ, കേക്ക് ചിലപ്പോ ഒരു പൊട്ട് വേണമെങ്കിൽ തിന്ന. ഇവിടെ ഒരു ടി വി ഉണ്ട് കേട്ടോ, ഇതില് നമ്മളെ താഴത്തെ സ്റ്റേജിലത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ. ഇപ്പൊ പൂട്ടി വെച്ചേക്കണ്, ഇവിടെയും തന്നെ വരിയാണ്. റേസാപ്പ് ചെന്ന മാതിരിയാണ് ഇപ്പൊ ഇത് കഥ അല്ലേ. റുഫെ പഞ്ഞിമുട്ടായി തിന്നണ നമ്മളെ ചങ്ക്. ആ എന്താ നിങ്ങക്ക് പറയാനേ? എന്താ പറയാനുള്ള? 10 കൊല്ലത്തിന് ശേഷം, 10 കൊല്ലം 10 15 ആ 15 കൊല്ലത്തിന് ശേഷം ഇത്രയും നല്ലൊരു പരിപാടി നമ്മൾ പോകണം ആചരിക്കണം. അതെ, നിലമ്പൂർ പാട്ട് ഇവിടെ അടിപൊളി ചെറിയൊരു നിലമ്പൂരൻ പാട്ട്. കളിന്റെ ഒരു മിസ്സിംഗ് കളിയും കൂടെ ഉഷാറാണ്. അപ്പൊ ഇതൊരു മാമാങ്കന്മാരി മാമാങ്കന്മാരി ആയി.